ആണെങ്കിൽ ജിമ്മിന്റെ ഷൂ കൊടുക്കുക, അപ്പുവിന്റെ പേര് തന്നെയാണെങ്കിൽ അപ്പുവിന്റെ ഷൂ കൊടുക്കുക. കണ്ടീഷൻ ഒന്നുമില്ലല്ലോ, ആ ഒന്നിച്ച് പോക്കല്ല കേട്ടോ, അത് പാടില്ല. ജിമ്മി രണ്ടു ഒറ്റ കൈ പിടിക്കാനല്ല പറഞ്ഞത്. ആ ആദ്യത്തെ ക്വസ്റ്റ്യൻ, വെഡ്ഡിംഗ് കഴിഞ്ഞുള്ള പിറ്റേ ദിവസം വെഡ് കോഫി ആര് കൊണ്ടുവരും? ജിമ്മി ആൻസർ പറ. ജിമ്മി കം ഓൺ. ഇങ്ങനെ തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. രണ്ടാമത്തത്, സപ്പോസ് ബാത്റൂം സിംഗറിന് ഒരു അവാർഡ് ഉണ്ടെങ്കിൽ അത് ആർക്ക് കിട്ടും? അപ്പൊ പറട്ടെ, അവിടെയും രണ്ടു പേർക്കും ഭയങ്കര മലപ്പെടുന്നു. ഇനി ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ കേട്ടോ, നിങ്ങൾ രണ്ടുപേരും ആദ്യം ഐ ലവ് യു എന്ന് പറഞ്ഞതാരാ? അപ്പൊ എന്നത് ആലോചിക്കണം, കറക്റ്റ് ആയിരിക്കണം. ആദ്യം ഐ ലവ് യു. അപ്പം ഇല്ല, ഞാൻ പറഞ്ഞു കൊടുത്തിട്ടില്ല. അങ്ങനെ അപമാനിക്കരുത്. അടുത്ത ചോദ്യം, നിങ്ങളിൽ കൂടുതൽ റൊമാൻറ്റിക് ആരാണ്? കൂടുതൽ റൊമാൻറ്റിക്, ഓർത്ത് ഉത്തരം പറയണം, മറ്റേയാള് നോക്കിയിട്ടുണ്ട്. ഇനി എന്റെ ഫോൺ ഹാക്ക് ചെയ്ത് ഇവര് ക്വസ്റ്റ്യൻസ് കൊണ്ടുവന്ന് എനിക്ക് അറിയില്ല. അടുത്ത ക്വസ്റ്റ്യൻ, മൂവി കാണുമ്പോൾ ഉറങ്ങിപ്പോവാൻ സാധ്യതയാണ്? ഒരു കൺഫ്യൂഷൻ കേട്ടോ അപ്പൂന കാര്യത്തിൽ, ഉറപ്പാണ്. ഓക്കെ, ഇനി വീട്ടില് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് ആരായിരിക്കും പ്ലേറ്റ് കഴുകാൻ പോകുന്നത്? ഈ കാര്യത്തിൽ എനിക്ക് നല്ല സംശയമുണ്ട്. അപ്പു അവർ കോൺഫിഡൻസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, നിങ്ങൾ രണ്ടുപേരും കറക്റ്റാ പറഞ്ഞത്. അടുത്ത ക്വസ്റ്റ്യൻ, ഭാവിയിൽ കുറച്ച് അടി ഉണ്ടാകാനുള്ള സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്തായാലും വെഡിങ് ആനിവേഴ്സറി മറക്കാൻ സാധ്യതയുള്ള ആരാണ്? അപ്പു കം ഓൺ, വെഡിങ് ആനിവേഴ്സറി മറക്കാൻ. ഇതിന്റെ ജിമ്മി നിനക്കിട്ടിരിക്കുന്ന ഇരട്ട പേരെന്താ? ജിമ്മിനെ പലരും വിളിക്കുന്ന മിസ് മറക്കാനില്ല. അപ്പൊ പറഞ്ഞത് ജിമ്മി ആയിരിക്കും മറക്കുന്നത് തന്നെ കേട്ടോ. അല്ല, ഇതിപ്പോ എന്റെ സ്വന്തം കല്യാണം ആയതുകൊണ്ട് ഞാനത് മറക്കാൻ വഴിയില്ലല്ലോ, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ ഒരു മറവിക്കാരിയാണ്. അപ്പു മറക്കില്ലെന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഓർക്കും. എന്തായാലും ഞങ്ങൾ വിളിച്ച് ചോദിച്ചിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, ഏറ്റവും നന്നായി സർപ്രൈസസ് പ്ലാൻ ചെയ്യുന്നത് ആരായിരിക്കും? എന്തായാലും ഉറപ്പാണ് അപ്പു തന്നെ. ഇനി നിങ്ങൾ അമ്മി പിണങ്ങിയ ആദ്യം വന്ന് മിണ്ടുന്നത് ആരായിരിക്കും? ഓ ജിമ്മി, അപ്പുവിന്റെ ആൻസർ കണ്ടല്ലോ അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, ആർക്കാണ് ഏറ്റവും കൂടുതൽ ദേഷ്യം വരുന്നത്? ആ അപ്പു ആൻസർ പറഞ്ഞിരിക്കുകയാണ്. ജിമ്മി ആലോചിച്ച് ഉത്തരം പറയുക, ഞങ്ങൾക്കൊക്കെ സത്യം അറിയാം, അതുകൊണ്ട് ആലോചിച്ച് സൂക്ഷിച്ച് ഉത്തരം പറയണം. ഒന്നുകൂടെ ആലോചിച്ചിട്ട്, സാഹചര്യം വന്നാലാണ് ആര് ദേഷ്യപ്പെടും ഏറ്റവും കൂടുതൽ? ഇതൊക്കെ ഞങ്ങൾ വിശ്വസിക്കണം അല്ലേ. എന്തായാലും അപ്പു ജിമ്മിയുടെ പേരാ കേട്ടോ പറഞ്ഞിരിക്കുന്നത്. സോ ഇതേ ക്വസ്റ്റിനോട് ചേർത്ത് ഒരു ക്വസ്റ്റിനോട് ചോദിക്കാം. നിങ്ങളുടെ നിങ്ങൾക്ക് തമ്മിലിടയിൽ ഇത്രയും കാലത്തിനിടയിൽ ആദ്യം വഴക്കുണ്ടാക്കിയത് ആരാ? രണ്ടുപേരും വഴക്കുണ്ടാക്കിയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, എന്നാലും ദേഷ്യപ്പെട്ടിട്ടില്ല. അപ്പു അത് തന്നെ പറഞ്ഞത്. അപ്പു വന്നു തന്നെ, അപ്പു വന്നു തന്നെ വിട്ടുകൊടുക്കണേ, ഇത്രയും പേര് കണ്ടത്. സോ അടുത്ത ക്വസ്റ്റ്യൻ, ഏറ്റവും കൂടുതൽ ഫ്രണ്ട്സ് ആർക്കാണ് നിങ്ങൾ തമ്മിൽ? ജിമ്മി ആലോചിച്ചു തരേണ്ടതാണ്. ബെസ്റ്റ് ഫ്രണ്ട്സ്, ബെസ്റ്റ് ഫ്രണ്ട്സ് ഏറ്റവും കൂടുതൽ ആർക്കാണ്? അപ്പൊ ഉത്തരം മാറ്റി, ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട് പക്ഷേ. ഓക്കെ, ജിമ്മി പറയുന്ന ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട് പക്ഷെ ബെസ്റ്റ് ഫ്രണ്ട്സ് ജിമ്മിക്ക് ആയിരിക്കും. എന്തായാലും നമുക്കത് വിശ്വസിക്കാം. ഇനി അപ്പുവിന് ആൻസർ ജിമ്മി ആണ് തന്നെ. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നിങ്ങൾ രണ്ടുപേരോട് പറയണ്ട, അപ്പുവിനോട് മാത്രമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പുവിന്റെ ഫേവറേറ്റ് ഫുഡ് എന്ന്? ഓ എന്റെ മതിലും ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പൊ പോർക്ക് കറിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജിമ്മി എന്താ നിന്റെ ഫേവറേറ്റ്? മീറ്റിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം പോർക്കാണ്. ഓക്കെ, അപ്പൊ ജിമ്മി കല്യാണം കഴിഞ്ഞു, അപ്പുവിന് പോർക്ക് കറി എങ്ങനെയാണ് ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്നത്? ഷൂസ് മാറ്റിക്കും, ആ ഷൂസ് തിരിച്ചു കൊടുത്തോളൂ, ഇനി പിടിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പൊ ജിമ്മി എഴുന്നേറ്റോ, എന്നിട്ട്
പോർക്ക് കറി എങ്ങനെ വെക്കും എന്നുള്ളത് പറഞ്ഞു. എന്റെ ഫേവറേറ്റ് ഫുഡ് ആണെന്നല്ല പറഞ്ഞു. സൂക്ഷിച്ച് പയ്യെ തുടങ്ങി തന്നിട്ടുണ്ട് എന്റെ ചേച്ചി. ആദ്യം ഒരു പാത്രം എടുക്കുക, കടയിൽ നിന്ന് വാങ്ങി, കടയിൽ നിന്ന് ആരെങ്കിലും വീട്ടിൽ മേടിച്ച് വെക്കുമല്ലോ. ആ പോർക്കെടുത്ത് കഴുകി വൃത്തിയാക്കി ഒരു പാത്രത്തിൽ വെക്കുക. നല്ല വൃത്തിയായിട്ട് ഏത് എത്ര അങ്ങനെ കട്ട് ചെയ്ത് വെക്കുക. പിന്നെ എന്റെ വീട്ടിലുണ്ടാക്കുന്ന ഒരു ഇത് ആ ഒരു രീതിയിലാണ് ഞാൻ പറയാൻ പോകുന്നത്. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ഇങ്ങനെ ഗരം മസാല, മല്ലിപ്പൊടി, ഇതൊക്കെ മിക്സ് ചെയ്ത്, പിന്നെ സവാള അരിഞ്ഞത്, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം മിക്സ് ചെയ്ത് തിരുമ്മി പിടിപ്പിച്ച് കുക്കറിൽ വെച്ച് എത്ര വിസില വേവുന്നതനുസരിച്ച് ഞാൻ 4 വിസില് ഇടും. 4 ആണോ? ആ 4. അതിന് ഇത് പാകം. അപ്പൊ അങ്ങനെ കുക്കറില് റെഡി ആയി കഴിഞ്ഞിട്ട് കുക്കർ തുറക്കുക. എന്നിട്ട് എന്നിട്ടൊരു ജീവശക്തി എടുത്ത് വെച്ചിട്ട് അതിലേക്ക് എന്താണ് കടുക്, കരിവേപ്പില, എണ്ണ, കടുക് പൊട്ടിക്കാൻ എണ്ണ ഒഴിക്കണം. ആ അത് വലിയ പറയണ്ടല്ലോ. ആ ജീവശക്തി എടുത്ത് വെച്ചു, എണ്ണ ഒഴിച്ചു, എന്താണ് കടുകിട്ടു, കറിവേപ്പില ഇട്ടു, കുറച്ച് ഉള്ളി കട്ട് ചെയ്ത് ഇതാക്കുക. പിന്നെ ഇതെടുത്ത് ഇടുക. ഉപ്പ് എന്തെങ്കിലും കുറവുണ്ടോ കൂടുതലുണ്ടോ ചെക്ക് ചെയ്തിട്ട് ഇറക്കുക. അതൊന്ന് ആ വെള്ളമൊക്കെ ഒന്ന് ഇത് ഒരു പെരളൻ മാതിരി ആയി കഴിയുമ്പോഴത്തേക്ക് ഗ്യാസ് ഓഫ് ചെയ്യുക. പിന്നെ കഴിക്കാം. ഞാൻ വേണത്തിൽ തരാം. ഇങ്ങനെയാണോ? എനിക്കറിയാം. അപ്പൊ ഇങ്ങനെയാണോ? ആ അപ്പൊ ഇനി കുഴപ്പമില്ല. ഇനി എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അപ്പൊ തന്നെ കയറി കുക്ക് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്.